सो हलो गाइस वेलकम टू रियल जीटी यस നമ്മൾ പിന്നെയും വന്നേക്കാണ് ഗൈസ് പക്ഷേ ഇന്ന് നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആണ് ഓക്കെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ തന്നെയുള്ള കുറേ വീഡിയോസ് ഉണ്ട് ഈ സയർ എന്നെഡിനെ കണ്ടു എന്ന് പറയണേ ഗൈസ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോണ സയർ എന്നെഡിനെ കണ്ടു എന്ന് പറയണ വീഡിയോസ് റിയൽ ആണോ ഫ്രീ ഫേക്ക് ആണോ എന്ന് അറിയില്ല നമ്മൾ റിയാക്ട് ചെയ്യാൻ പോണേ ഗൈസ് ഓക്കെ വീഡിയോ ഷെയർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഞാൻ ആദ്യമായിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യണേ അത്ര രസമാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഇയാൾ സയറനഡിനെ ഡെയിലി പിടിക്കാൻ ഇറങ്ങുന്ന ഒരാളാണ് ഗൈസ് അടിയിലെ സയറനഡ എവിടെ ഉണ്ട് എന്നാ പിടി ഇങ്ങനെ പോവാണ് രാത്രി ടോർച്ച് പിടിച്ചിട്ട് സയറനഡിനെ ഇന്ന് പിടിക്കണം ഇന്ന് പിടിച്ചടങ്ങൂ എൻ്റെ മോനി ഇയാളെ കാര്യം ഗൈസ് എങ്ങനാണ് ഇയാൾ പോണേ അതാണെങ്കിൽ ഇത് നൈറ്റിൽ ടോർച്ചൊക്കെ പിടിച്ച് പോവാണ് ആ എഫക്റ്റ് ആണ് ഗൈസ് അതിൽ മെയിൻ ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ആ സൗണ്ട് എഫക്റ്റ് അതില്ലേ പോയി ഗൈസ് അതില്ലേ പോയി സയറനഡിൻ്റെ ചിരി കേട്ടില്ലേ നിങ്ങള് ഒന്നുകൂടി ഞാൻ കളിപ്പിക്കാം ഒന്നുകൂടി കളിപ്പിക്കാം ഞാൻ ഗൈസ് ഇയാളെ മോന്ത കണ്ടിട്ടാ ഞാൻ പേടിച്ചേ ഗൈസ് അത്യാവശ്യം നിങ്ങളും പേടിച്ച് കാണും ഇയാളെ മോന്ത കണ്ടിട്ടാ ഞാൻ പേടിച്ചേ ഞാൻ വിചാരിച്ചു ഇയാളാ ചിരിച്ചേനാ സത്യമായിട്ടും ഗൈസ് ഒന്ന് നോക്കിയേ നിങ്ങള് ചിരി ചിരി കണ്ടിട്ട് ഇപ്പൊ എന്നീ ഗൈസിന്റെ സൗണ്ട് പോലെയുണ്ട് നോക്കിട്ടെ അതിന്റെ ഡെയിലിയാണ് ഗൈസ് ഇത് കണ്ടിട്ട് ആൾക്കാർ പേടിക്കുക ഗൈസ് സയറനഡിനെ കണ്ടി അറിയിക്ക പുള്ളി ഇയാളെ മോന്ത കണ്ടിട്ട് ആൾക്കാർ പേടിക്കുക എങ്ങടാണ് ഗൈസ് ഇയാള് രാത്രി സയറനഡിനെ എവിടെയോ കണ്ടു ഇതുകൊണ്ട് രാത്രി ടോർച്ച പിടിച്ചിറങ്ങിയതിട്ട് ഹലോ കമോൺ സയറനഡ് അല്ലേ വാ കേറി വാ ക്യാമറ സയറനഡിനെ തപ്പി ഇറങ്ങിയേക്കിയ പുള്ളി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ ഇട്ടുണ്ട് ഇയാളെ കണ്ട് ഞാൻ പേടിക്കാണല്ലോ എന്ത് സൗണ്ടാണ് ഈ സയറനഡിന് ഇയാളിൽ സയറനഡിനെ കാണണ്ട ശരിക്കും So much later that the old narrator got tired of waiting and they had to hire a new one. സത്യായിട്ടും അയാള് രാത്രി ഏതൊരു പറമ്പ് കൂടെ നടന്നു പക്ഷെ സയറനഡിനെ കണ്ടില്ല പട്ടിയുടെ കുറെ കേട്ടിട്ട് ആള് പറയും സയറനഡ് എന്ത് ചെയ്യാനോ ആളുകളിലെ ഓരോരോ അവസ്ഥകളെ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം ഇതെന്താവും എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല സയറനഡിനെ കണ്ടു എന്നാണ് ഇവരും പറയണത് ഓക്കെ സയറനഡ് കോട്ടോൺ ക്യാമറ ഗൈസ് അറിയില്ല ഗൈസ് നമ്മ നോക്കാം അപ്പൊ ഈ ഒരു പെണ്ണുമ്പിള്ള ഏതൊരു ബീച്ച് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ 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 കുറെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് ഗൈസ് പെട്ടെന്നാണ് അത് സംഭവിച്ചത് സയറനഡ് വന്നിരിക്കുകയാണ് ഗൈസ് ഇപ്പൊ നോക്കിക്കോ വന്നു സയറനഡ് വന്നു ക്യാമറ ഒന്നും ഇങ്ങനെ ചിമ്മിപ്പോയി ഗൈസ് അപ്പൊ തന്നെ സയറനഡ് വന്നിരിക്കുകയാണ് ഇനി പെണ്ണിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം ഗൈസ് ഇതിന് ചിരിക്കല്ലാണ് എന്താണ് ഞാൻ പറയാ ഈ പെണ്ണിന്റെ ഡയലോഗ് അടി കേക്ക് നിങ്ങള് ഗൈസ് ഈ പെണ്ണും പിള്ളേ ഉണ്ടല്ലോ ഡെയിലി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ സയറനഡാണ് ഗൈസ് വീടിന്റെ ചുറ്റും സയറനഡ് ഇങ്ങനെ നിറഞ്ഞിരിക്കണ വീടാ ഈ പെണ്ണ് ഡെയിലി കാണണത് അതുകൊണ്ട് പിന്നെ സയറനഡിന് ഒരു കടം കൊടുക്കണ്ടായിരുന്നു ഈ പെണ്ണ് ഏത് ആ സയറനഡിന് കടം കൊടു നമ്മളിപ്പോ റോഡിലൂടെ ഇറങ്ങുമ്പോ വില കടം തരാൻ നമ്മൾ കടം കൊടുക്കാനുള്ള ആളെ കാണുമ്പോ ഓ അയാൾ കടം കൊടുക്കാനുള്ള ഓടിക്കുക അതുപോലെ ഈ പെണ്ണ് ചുമ്മാ അങ്ങനെ നിന്നിട്ട് ആ അപ്പൊ ഈ പെണ്ണിന്റെ പുറത്ത് അവിടെ നിന്നിട്ട് വാട്ട് സയറനഡ് ഗോ അതാണ് ഈ ലോക ലോകോത്തര എഡിറ്റിംഗ് ആണ് ഗൈസ് എഡിറ്റിംഗ് സിംഹം എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കുക ഈ പെണ്ണിന്റെ ഒരു ഇതാണ് ഗൈസ് ഓക്കെ ഗൈസ് അടുത്ത വീഡിയോയിലേക്ക് പോവാന്ന് പറഞ്ഞു അതല്ല ഇതിലൊരു സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട് ഗൈസ് കേടാ ഓ
ശരിക്കൊരു വിയേർഡ് സൗണ്ട് ആണ്. അതായത് ഇപ്പം നിങ്ങളൊക്കെയാണ് ഇത് കേൾക്കണ വെച്ചാൽ നിങ്ങളിപ്പോൾ വഴിയിലൂടെ പോകും, നിങ്ങൾ ജസ്റ്റ് വിചാരിക്കും നിങ്ങൾ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ആ സൗണ്ട് കേൾക്കാണ്. അപ്പം എന്തായിരിക്കും ഈസ് നിങ്ങളുടെ റിയാക്ഷൻ? അതാണ് ഇയാളുടെ റിയാക്ഷൻ നോക്കാം. ഹായ് എന്നെ. ഓക്കെ, സൈറൻ ഹെഡിന്റെ സൗണ്ട് കേട്ടു അപ്പൊ തന്നെ. ഹായ്, ഹലോ, ഹലോ ചേട്ടാ, എന്തൊക്കെയുണ്ട്? എടാ ആദ്യം തന്നെ ക്യാമറ എടുത്തു എന്നിട്ട് ഹായ് ഇതോട്ടാ ചാതി എന്റെ ഭൂമി ഒലുക്കം വരില്ല. എനിക്കൊന്നും പറയല്ലേ ഗൈസ്, എനിക്ക് ഒറിജിനലാന്നാണെങ്കിൽ തോന്നണ ഗൈസ്. അതെ, അത് ഇത് ഒറിജിനലാണ് ഗൈസ്. ശരി വരണണ്ടാ. എൻ്റെ അമ്മു പൂട്ടിയൊക്കെ തെറിപ്പിച്ചിരിങ്ങനെ ലോങ് ഹെഡ് സൈറൺ ഹെഡ് എന്ന് പറയില്ല, ആ ഒരു സൈറൺ ഹെഡാണ് ഇത് ഇങ്ങനെ വരുന്നു. ഇപ്പൊ സൈറൺ ഹെഡ് വരികയാണിത്, ഇങ്ങനെ കണ്ട് നിക്കോ നിങ്ങള്? നിങ്ങളാണോ? ഓക്കെ, നിങ്ങൾ റോഡിലേക്ക് അപ്പൊ ശരിക്കും സൈറൺ ഹെഡ് വന്നു. നിങ്ങൾ ഓ എവിടെ എവിടെ ക്യാമറ ഇവിടെ? ഓക്കെ, നമുക്ക് ഷൂട്ട് ചെയ്യാം. യെസ്, ഷൂട്ട് ചെയ്തോ. യെസ്, കണ്ടന്റ് മുഖ്യമില്ലേ, യൂട്യൂബിലേക്ക് വീഡിയോ ഇടട്ടെ വേഗം. എടുക്ക സൈറൺ ഹെഡ് കിട്ടി കിട്ടി, എടുത്തോട്ട് വന്നു. ആദ്യം സൈറൺ ഹെഡിന് വേണ്ടി ഞാൻ ആൾക്കാർ ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യാൻ നിൽക്കല്ലേ. ഓക്കെ, സൈറൺ ഹെഡ് എവിടെ? ക്യാമറ എടുക്കൂ. ഓ എടുത്തോ. സാരം ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോ എങ്ങനെ ഉണ്ട് നോക്കാം. ഇതൊരു പെണ്ണാണ് ഗൈസ്. യെസ്, ഹലോ. ആ പെണ്ണ് റോഡിൽ നിന്ന് സെൽഫി എടുക്കണ ഗൈസ്. ഓക്കെ, സൈറൺ ഹെഡ് ആക്ഷൻ, കം ഓൺ വീഡിയോ നോക്കിയടാ. ആക്ഷൻ സൈറൺ ഹെഡ്, കം ഓൺ. ഹലോ, സൈറൺ ഹെഡ് സെൽഫിയിൽ വന്നതാ. സൈറൺ ഹെഡ് വന്നോ, സെൽഫിയിൽ വന്നോ. സൈറൺ ഹെഡ് സെൽഫിയിൽ വരാൻ വേണ്ടി വന്ന പോലെ. ആ എടുത്തോ. ഓക്കെ, അടുത്ത വീഡിയോ. ഓ ഇത് ഇത് ശരിക്കും ശരിക്കും ക്യാമറയിൽ പിടിച്ച പോലെ തന്നെ ഉണ്ട് ഈ സംഭവം. കണ്ടു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. യെസ്, കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഉണ്ട് ഈസ്. അതെ, സാറിൻ ഹെഡ് അവിടെ മലയാളം പോലെ വന്നുണ്ട്. വീഡിയോ എടുത്തോ. ഞാനിവിടെ ഉണ്ട്, വീഡിയോ എടുത്തോ. ഇതാരാണ് ഈസ് ഇതൊക്കെ ഷൂട്ട് ചെയ്യണം? അതാണ് തമാശ. ആൾക്കാർ സാറിൻ ഹെഡിനെ കാണുമ്പോൾ തന്നെ മൊബൈലിടുക ഷൂട്ട് ചെയ്യുക. ഓക്കെ, അതെ, സാറിൻ ഹെഡ് വന്നിട്ടുണ്ട്. വീഡിയോ എടുത്തോ, യൂട്യൂബിലിട്ടോ, കണ്ടന്റായിരുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒറിജിനാലിറ്റിയുള്ള സൈറൺ ഹെഡ് ആണ് ഈ സീ കാണുന്നത്. നിങ്ങൾ കണ്ട ഞെട്ടി പോകണ്ട. എന്റെ പൊന്നു ഗൈസ്, ഒരു രക്ഷയില്ല. കണ്ട ഞെട്ടി പോകുന്ന സൈറൺ ഹെഡ് കണ്ടുപോക. ഒന്നും കൂടെ കണ്ടുപോക ഗൈസ്. ഒമ്മോ, സൗണ്ടൊക്കെ കേട്ടോ ഗൈസ്. കാല് കുത്തിക്കഴിഞ്ഞിട്ട് രഞ്ജി കഴിഞ്ഞാല് സൗണ്ട് വരില്ല. അതാണ് ഈ സൈറൺ ഹെഡിന്റെ പ്രത്യേകത. കേട്ടാ ഒറിജിനാലിറ്റി ഓ ഗൈസ്, ആ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു കഴിവ് സൈറൺ ഹെഡിന്റെ സൗണ്ടാ. ഇവിടെ പശുവൊക്കെ നിൽക്കണ്ടല്ലോ. ഇതിന്റെ ഭൂമി കൂടി കാണാം സൈറൺ ഹെഡ്. ആളെ ക്യാമറ ആ ഭൂമി മൊത്തം ഇളകണ്ട് ആളേര്. സൈറൺ ഹെഡ് നടന്നു പോവാ ഗൈസ്, കടയിൽ സാധനം വാങ്ങാൻ പോവാ, അരി വാങ്ങാൻ പോവാ. റേഷൻ കടയിൽ പോയി കുറച്ച് സാധനം വന്നിട്ടുണ്ട്, അത് വാങ്ങാൻ പോണതാ. ആ ഒറിജിനാലി ഒക്കെ, ആ ഒരു ആനിമേഷനില്ലേ, ആനിമേഷൻ ക്രിയേറ്റ് ചെയ്താലുള്ള ഒരു കഴിവാണ് ഗൈസ്. ക്യാമനായിരിക്കണു. പിന്നെ അല്ല ഗൈസ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ എഡിറ്റിംഗ് സിംഹം എന്നറിയപ്പെടുന്ന ഒരാളുടെ വീഡിയോ ആണിത്. ആളെടുത്തൊരു വീഡിയോ ആണ് ഇത്. ശരിക്കും സൈറൺ ഹെഡ് ആണ് ഗൈസ്. ഒരു രക്ഷയില്ല, സൗണ്ട് കുറച്ച് കൂട്ടിയൊക്കെ രക്ഷയില്ല ഗൈസ്. എന്താണ് ഗൈസ് പറയാനുള്ളത്? സൈറൺ ഹെഡ് ഫ്രണ്ടിൽ വന്ന് നിൽക്കണ ഗൈസ്. ഇത് റെക്കോർഡ് ചെയ്യണ ആൾക്കാരെ കുറിച്ച് പറയണ്ട. സൈറൺ ഹെഡ് ഇങ്ങനെ വെള്ളത്തിൽ വന്ന് അപ്പൊ തന്നെ ക്യാമറ എടുത്തിട്ട് ഷൂട്ട്. നമ്മളൊക്കെയാണ് ഇവിടെ ഓടി തള്ളിയുണ്ടാവും.
ചങ്ങായിമാർ അങ്ങനെയല്ല, അപ്പൊ തന്നെ ക്യാമറ എടുത്തിട്ട് റെക്കോർഡ് ചെയ്തോ സാറിനെ ഒരു ഒരു ഡാൻസ് കളി എനിക്ക് യൂട്യൂബിലിടാനുള്ള കണ്ടന്റാണ് നീ വൈറലാവും നിന്നോ. ജാതി ഒരാൾക്കാരെ അടുത്തിരിക്കോ ഗേസ്. ഓക്കെ, എന്തൊരു സൗണ്ട് കേക്കുണ്ട്. എന്റെ പൊന്നെ, എന്തൊരു ഒറിജിനാലിട്ടിയില്ല ഗേസ്. അതൊക്കെ എറണ്ണിട്ട് ഇങ്ങനെ നടക്കും, അത് ഈ രണ്ട് മീറ്റർ നീങ്ങി കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് കേക്കുള്ളൂ. നിങ്ങടെ ഇത് മറ്റേ സാറെണ്ണടാ ഗേസ്, അരി വാങ്ങാൻ പോണതാ. അരി വാങ്ങാൻ പോയി, പക്ഷെ അരി കിട്ടിയില്ല ഗേസ്. തിരിച്ച് വീട്ടിലോട്ട് ഓടി പോണതാ. ആ സൗണ്ട് എഫക്റ്റ് കേട്ടാ എന്റെ അമ്മു, രക്ഷയിലടക്കില്ലാടി സിംഹം. അടുത്തേക്കോ സ്പിന്നിങ് എഡിറ്റിംഗ് സിംഹം വന്നേക്കാണ് ഗേസ്. പക്ഷെ അതിന്റെ എല്ലൊക്കെ നോക്കി, നിങ്ങൾ എല്ലാം നോക്ക് എന്റെ മോനെ. എഡിറ്റിംഗിൽ ഒരു കില്ലാടി ഒരുത്തൻ്റെ വീഡിയോ ഉണ്ടോ ഗേസ്? ഇത് നോക്കാൻ തന്നെയാണേ സാറിനടെ. ഇതൊരു മലയാളം മുഴുവൻ നിൽക്കുന്നതാണ് ഗേസ്. ഒന്നും ചെയ്യണമെന്നില്ല, പുള്ളി ഇങ്ങനെ സാറിനടി ഇങ്ങനെ നോക്കിയൊക്കെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സൈറണ്ണടിനെ അന്വേഷിച്ച് പോണ ഒരാളുടെ കഥയാണ് ഗേസിത്. അപ്പോൾ ക്യാമറ തുടങ്ങുന്നത് ഇന്ന ഗ്രാമത്തിൽ നിന്നാണ്. നമുക്ക് നോക്കാം ഗേസ്. ഓക്കെ, ഓ ചങ്ങായി, ഇത് മറ്റേ ഇതൊക്കെ കൊണ്ട് വെച്ചൊക്കെയാണ് ഗേസ്. മറ്റേ ഓ എന്റെ മോനെ, ഇവനാണ് ഗേസ് ഇന്നത്തെ ഓസ്കാർ അവാർഡ്. അമ്പടാ അമ്പടാ കള്ള, സാറിനടിനെ കണ്ടുപിടിച്ച ചെക്കായി. ആ കൂട്ടുകാരനൊപ്പാണ് കേസ് വന്നേക്കണേ. എന്റെ മോ പിന്നാലെ വരും എന്റെ മോ. ഇതായിരുന്നു കേസ് ഭേദം. എനിക്ക് വയ്യ കേസ്, സത്യടക്ക് വയ്യ. സാറിനടിനെ റിയൽ ലൈഫിൽ കണ്ടാളോ? ഡ്രോണൊക്കെ വെച്ചാൽ ഷൂട്ട് ചെയ്തങ്ങൾ. എന്ത് പറയാനൊക്കെ ഒരാളുകൾ കണ്ടുപിടിച്ചാണ് സാറിനടി. ഇതൊക്കെ ഇതൊക്കെ ഇല്ലാടിയാണ് ഗേസ്. അപ്പൊ ഗേസ് ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ചുമ്മാ ഒന്ന് ചെയ്തു നോക്കിയതാണ്. അത്ര ശരി എങ്കിൽ എനിക്കറിയില്ല ഗേസ്, എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി. ഞാൻ ചെയ്തു ഈ ചാനലിൽ, ഞാൻ പറഞ്ഞല്ലോ വലിയ അങ്ങനെ കണ്ടന്റും വലിയ വലിയ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. ചുമ്മാ ചെയ്യാൻ തോന്നി, ചുമ്മാ ചെയ്തു. ഞാൻ ഈ ചാനൽ അങ്ങനെയായിരിക്കും, എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഓക്കെ, പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിയാക്ഷനൊക്കെ ചെയ്യണം. എനിക്ക് താല്പര്യമുണ്ട് ചേച്ചി ഇങ്ങനത്തെ റിയാക്ഷൻ. പക്ഷെ എനിക്ക് ആൾക്കാരെ കളിയാക്കണം ആ ടൈപ്പൊന്നും അല്ല താല്പര്യം, വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ. ഓക്കെ, അപ്പം എല്ലാവരും ഇഷ്ടമെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക, ലൈക്ക് അടി ചെയ്യുക. താല്പര്യമാണ്, ഇഷ്ടമായി മാത്രം സബ് ചെയ്താൽ മതി ഗേസ്. ഒരു നിർബന്ധമില്ല സബ് ചെയ്യണമെന്നും ലൈക്ക് അടിക്കണമെന്നും ഒരു നിർബന്ധമില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം കാണാം ഗേസ്. എല്ലാവർക്കും ബൈ.